ഹലോ ക്ലാസ് നയൻ സ്റ്റുഡൻസ് നിങ്ങളുടെ ഗ്രാമർ സെക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന സിക്സ് മാർക്ക് ക്വസ്റ്റൻ ആണ് ഞാൻ പറഞ്ഞു തരാൻ തരാമുന്നത് കോൺവെർസേഷൻ പ്ലസ് ക്വസ്റ്റിൻ്റ എല്ലാ വർഷവും ആറ് മാർക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ആണ് ആൻഡ് ഈ പ്രാവശ്യം അത് വരുന്നത് ഞാൻ ഗ്യാരന്റ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം മൊത്തം പഠിക്കാം അതുപോലെ അത് ഞാൻ നിങ്ങൾക്ക് ഈ പ്രാവശ്യങ്ങളിൽ വന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും പഠിപ്പിച്ചു തരാം ഓക്കെ നോക്കി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദാ മിഖാലിയും ചൈനമാൻ തമ്മിലുള്ള കോൺവെർസേഷൻ മൊത്തം നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞു അതിന്റെ സൊല്യൂഷനൊക്കെ എൻ്റെ അതിലുണ്ട് ഞാൻ തരാം ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇട്ടുന്നതായിരിക്കും അതേപോലെ കംപ്ലീറ്റ് ഇവിടെ നോക്കിയേ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ചില അടുത്ത് ക്വസ്റ്റിൻ ടാഗ് ചെയ്യാനുണ്ടോ അതൊക്കെ ഫിൽ ചെയ്യണം അതിനും ആറ് മാർക്ക് കിട്ടും എല്ലാ വർഷവും ചോദിക്കും രണ്ടായിരത്തി പത്തൊമ്പതും ചോദിച്ചിട്ടുണ്ടാ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കോൺവെർസേഷൻ അല്ലെങ്കിൽ നിങ്ങളോട് മൊത്തം ഉണ്ടാക്കാൻ പറയും ഇത് മൊത്തം ഞാൻ കാണിച്ചു തരാം എല്ലാ ക്വസ്റ്റൻസും നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ആൻഡ് എല്ലാ റൂൾസും നിങ്ങൾക്ക് ഇന്നേ വരെ കോൺവെർസേഷൻ ഡാഗോ അറിയില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി മക്കളെ ആൻഡ് ഇനി എന്ത് വീഡിയോ വേണമെന്ന് കമെന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ ചെയ്യാം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് സോ നമ്മ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ഡാഗ് സ്റ്റാർട്ട് ചെയ്യാം അതിനു അതിനുമുമ്പ് ഒരു കാര്യം നോട്ട് ചെയ്തോ നിങ്ങൾക്ക് ഇതിന് നോട്ട്സ് മൊത്തം വേണമെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തൊരു ഫ്രീ ആയിട്ട് ഈ നോട്ട്സ് ഒക്കെ കിട്ടും പിന്നെ ഏഴരയ്ക്ക് ലൈവ് ക്ലാസിന്റെ കാര്യം അപ്പോൾ നമുക്ക് നമുക്കിതാ കോൺവെർസേഷൻ്റെയും ക്വസ്റ്റ്യൻ ടാഗിന്റെയും റൂൾസ് പഠിക്കാം എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരാം ഓക്കെ ആദ്യം മനസ്സിലാക്കേണ്ട ക്വസ്റ്റിൻ ടാഗ് വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നോക്കിയേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് യു ആർ ഹാപ്പി എന്താണ് യു ആർ ഹാപ്പി ഇതെന്താണ് ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഹാപ്പിയാണ് നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കാം നീ നിനക്ക് ട്രിപ്പൊക്കെ ഇഷ്ടായില്ലേ ഇഷ്ടായില്ലേ ഇഷ്ടായി ലേൻ ജോയ് ഇല്ലേ ഇല്ലേ അതാണ് ക്വസ്റ്റിൻ ടാഗ് നമ്മളെ മലയാളികൾ എപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കുന്നത് അല്ലേ ഫുഡ് അടിപൊളിയായിരുന്നോ അല്ലേ ഫുഡ് അടിപൊളിയായിരുന്നു ഒരു കാര്യം പറഞ്ഞെന്നിട്ട് ചോദിക്കുക ഇല്ലേ അതാണ് ക്വസ്റ്റ്യൻ ടാഗ് അതേപോലെ യു ആർ ഹാപ്പി നിനക്ക് സന്തോഷമാണ് അല്ലേ ആർ എൻ ട്യൂ ആർ എൻ ട്യൂ ഇതിനെ വിളിക്കും ക്വസ്റ്റിൻ ടാഗ് അവസാനം ഇങ്ങനെ ഒരു ടാഗ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കും ഓക്കെ അതാണ് നിനക്ക് പനിയാണ് അല്ലേ നിനക്ക് സുഖമല്ലേ സുഖമാണ് അല്ലേ അല്ലേന്നൊക്കെ ചോദിക്കുക ആ അല്ലേന്നുള്ള കാര്യമാണ് പക്ഷേ ഈ ക്വസ്റ്റിൻ്റെ അതിനൊരു പ്രത്യേക റൂൾ ഉണ്ട് ഞാൻ ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് യു ആർ ഹാപ്പി നീ സന്തോഷമാണ് അതെന്താണ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഞാൻ ഹാപ്പിനെ പറ്റിയല്ല പറയുന്നത് ഞാൻ സെൻറ്റൻസിൽ നീ ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അല്ലേ ഒരു കാര്യമാണ് യു ആർ ഹാപ്പി അവിടെ എന്താണ് പോസിറ്റീവാണ് നോക്കുക ഇവിടെ ശ്രദ്ധിക്കുക ഇയാൾ പോസിറ്റീവാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ക്വസ്റ്റിൻ്റെ ടാഗ് നേരെ തിരിച്ച് നെഗറ്റീവാണ് നെഗറ്റീവ് ക്വസ്റ്റിൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റിൻ ഉണ്ടാക്കി നെഗറ്റീവാണ് അപ്പോൾ നോക്കിയാൽ ഞാൻ വേറെ വേറൊരു ഞാൻ ഒരു വേറെ സ്റ്റേറ്റ്മെൻറ്റ് ഇടാം നിങ്ങൾ അതിൻ്റെ ആൻസർ പറയാൻ നോക്കൂ ഓക്കെ അപ്പം ശ്രദ്ധിച്ച് ഞാൻ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തരാം നിങ്ങൾക്ക് യു ഡിഡിൻ ഫെയിൽ നീ ആയിട്ടില്ല യു ഡിഡിൻ ഫെയിൽ ഓക്കെ നീ ഫെയിൽ ആയിട്ടില്ല പക്ഷെ നമുക്കൊരു സംശയമുണ്ട് ചോദിക്കാൻ വേണ്ടി അപ്പോൾ എന്താണ് ഡിഡ് യു സ്റ്റേ ഡിഡിൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നെഗറ്റീവാണ് ക്വസ്റ്റിൻ അപ്പം നമ്മൾ എന്താണ് ഡിഡ് യു നോക്കും ഓക്കെ ഡിഡ് യു നീ പൊട്ടിയിട്ടില്ല പൊട്ടിയോ പൊട്ടിയോ ഇങ്ങനെ വഷ്മി ചോദിക്കില്ല അതാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ് എന്താ ഇയാൾ നെഗറ്റീവും പക്ഷേ ക്വസ്റ്റിൻ എന്താണ് കാഗ് പോസിറ്റീവും മനസ്സിലായത് ചെറിയ ഐഡിയ കിട്ടി കിട്ടിയപ്പോൾ എൻ്റെ സൈഡിൽ കാണുന്ന ക്വസ്റ്റൻസിൻ്റെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻഡാഗ് ചെയ്യുക ആരെ വിളിക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാ കാര്യം നമുക്ക് ഓരോ റൂളായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ നോക്കിയാൽ ഇഫ് ദി സ്റ്റ സ്റ്റേറ്റ്മെന്റ് ഇസ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് തന്നെ നെഗറ്റീവാണ് ആദ്യം പറയാൻ നെഗറ്റീവാണ് ക്വസ്റ്റ്യൻ ഉണ്ടാകുക പോസിറ്റീവാണ് ക്വസ്റ്റ്യൻ ടാക്ക് പോസിറ്റീവ് ആയിരിക്കും നോക്കിയത് ഷി ഇസ് എ ഡോക്ടർ ഇവിടെ എന്താണ് ഇത് പോസിറ്റീവ് അല്ലേ നോക്കിയാൽ എപ്പോഴും ഓപ്പോസിറ്റാ ഇയാൾ പോസിറ്റീവ് നോക്കിയ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണെന്ന് ഷീ ഇസ് എ ഡോക്ടർ അവൾ ഒരു ഡോക്ടർ ആണ് അല്ലയോ അല്ലയോ അവൾ അപ്പോൾ അപ്പൊ നോക്കിയ ഇസ്ഇൻ ഷീ എന്താണ് അത് നെഗറ്റീവ് നെഗറ്റീവ് അതേപോലെ നോക്കിയാൽ ഫൺ ഭയങ്കര രസമായിരുന്നു വാസ് ഇൻ ഇറ്റ് വാസ് ആയിരുന്നു വേർബ് അവിടുത്തെ യെസ്തെഡി എന്ന് പറയുന്നത് ഹിയോ ഷി അവൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇന്നലെ എന്നല്ല പറഞ്ഞത് എസ്തഡേ വാസ് സോ മച്ച് വൺ അപ്പം ഇൻഇറ്റ് ഇവിടെ ഷീ ഇസ് ഷി ഇസ് അല്ലേ ഷി ഇസ് എ ഡോക്ടർ അപ്പൊ എന്താണ് അല്ല ഇറ്റല്ല എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് എക്സാമ്പിൾ കൂടെ നോക്കാം ഇഫ് ദർ ഇസ് എൻ ഓക്സിലറി വേർബ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓക്കെ അപ്പോൾ ഡു വാസ് ഇസ് എന്നൊക്കെ വരുമ്പോൾ എന്താണ് വി യു വി യൂസ് ഇറ്റ് ഇൻ ദസ്റ്റൻ ഉണ്ടാകും അപ്പോൾ നോക്കിയാൽ ിഷ് ദിസ് വർക്ക് ടുഡേ ഇന്ന് ഞാൻ ഈ വർക്ക് തീർക്കേണ്ട ആവശ്യമില്ല ലേ ലേ അപ്പം എന്താണ് ഡോണ്ട് എന്ന് പറയുമ്പോൾ ഡു നോട്ട് ആണ് അപ്പം നമ്മൾ എന്താ ഡു ഐ ഞാൻ തീർക്കും ഞാൻ തീർക്കേണ്ടത് തീർക്കേണ്ടത് അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ പോസിറ്റീവ് ഇതാ വരും കേട്ടോ ജെയിംസ് ഇസ് ജെയിംസ് എന്ന് പറയുമ്പോൾ ഒരു ആണാണ് അപ്പം ജെയിംസ് ഇസ് വർക്കിംഗ് ഓൺ ദാറ്റ് ഇസ് ഇൻഡ് ഹീം ഇസ് ഇൻഡ് ഹി ഓക്കെ ഇറ്റ് വാസ് റൈനിങ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ അങ്ങനെയാണ് ചെയ്യുക വളരെ സിമ്പിളാണ് ഓക്കെ ഇനി കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ നോക്കി ഐ ആം എന്ന് പറയുമ്പോൾ എന്താണ് ഐ എം നെവർ ഓൺ ടൈം ഓക്കെ ഇവിടെ ഈ നെവർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ മാർക്ക് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഐ എം നോട്ട് എന്നൊന്നും കാണുന്നില്ല അല്ലേ സി ഈ നെവർ എന്ന് പറഞ്ഞ വാക്ക് വന്ന അപ്പം തന്നെ എന്താണ് അത് നെഗറ്റീവായി ഇയാൾ നെഗറ്റീവ് ആക്കി ഓക്കെ ഐ എം നെവർ ഞാൻ ഒരിക്കലും ടൈമിലല്ല അപ്പോൾ എന്താണ് ഇയാൾ നെഗറ്റീവ് ആയതുകൊണ്ട് ആം ഐ ആം ഐ ഓ ഓ ഓക്കെ പോസിറ്റീവായിട്ട് ം നോട്ടായില്ല ആർ എൻ ടൈട്ട് വരിക അപ്പൊ ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ വേറെ തന്നെ വരും നോക്കിയാൽ ഐ എം ഗോയിങ് ടു ഗെറ്റ് എൻ ഇമെയിൽ വിത്ത് ഡീറ്റെയിൽസ് അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇമെയിൽ അല്ലെ എനിക്ക് ഇൻഫോർമേഷൻ കിട്ടൂല ഇമെയിൽ വഴി അപ്പൊ നോക്കിയാൽ ഐ ആം അപ്പൊ എന്താണ് എം ഐ നോട്ട് ഇല്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സാർ ഇവിടെ എം ഐ ആണല്ലോ അപ്പൊ എം ഐ നോട്ട് ഇല്ല എം ഐ നോട്ട് ഇല്ല എം നോട്ട് ഐ എന്നില്ല എന്താണ് ആർ എൻ്റെ ഐ ആർ ഇൻഡ് ഐ അതൊരു എക്സെപ്ഷൻ കേട്ടോ അപ്പൊ കുറച്ച് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് വേറെ നോക്കിയാൽ ഈ റൂളൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണേൽ വായിക്കാൻ ഞാൻ എക്സാമ്പിൾസ് പറയാം ജെനി ഈറ്റ് ചീസ് ഈറ്റ് അവിടെ എന്താണൊന്നും പറയുന്നില്ല ജെനി ഡസ് ഈറ്റ് ചീസ് എന്നൊന്നും പറയുന്നില്ല അപ്പോൾ എന്താണ് ഡസ് ഇൻ ഷീ ഐ സെഡ് ദാറ്റ് ഓൾറെഡി ഡിഡിൻ്റ് ഐ സെഡ് നോട്ട് ഐ എന്നൊന്നും പറയില്ല കേട്ടോ അപ്പം എന്നാണ് ഡിഡിൻ്റ് ഐ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് സിമ്പിൾ സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സെപ്ഷൻ റൂൾസ് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല നിങ്ങളുടെ എക്സാമ്പിൾ വരുന്ന എപ്പോഴും സിമ്പിൾ സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ് നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാം ആൻഡ് ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾ പറ്റിയാണ് കമൻറ്റിൽ ആൻസറും ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഏറ്റവും സിമ്പിൾസ് വെച്ച് തുടങ്ങാം യു ആർ കമ്മിംഗ് ഇതെന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഞാൻ കുറച്ച് കളേഴ്സ് എടുത്ത് വയ്ക്കുകയാണ് ആൻസർ റെഡ് നെഗറ്റീവിനും പോസിറ്റീവിൻ്റെ ആൻസർ നമുക്ക് എന്താണ് ഓറഞ്ച് എഴുതാം ഇതെന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ ഉണ്ടാക്കുന്ന നെഗറ്റീവ് വരും അല്ലെ യു ആർ കമ്മിംഗ് നീ വരുന്നുണ്ട് അപ്പം നോക്കിയേ അതിന് നെഗറ്റീവായിട്ട് പറയുമ്പോൾ എന്താണ് ആറ് ട്യൂ ആറ് നോട്ട് യു യു എൻ അല്ലേ നമ്മുടെ മെയിൻ ആൾ അല്ലേ യു ആർ കമ്മിങ് ആർ ആൻഡ് യു അല്ലാണ്ട് ആറുണ്ട് അവളല്ല ഓക്കെ ഫീൽ ചെയ്യുക ഓക്കെ ആൻസർ കിട്ടിയാൽ ആർ ആൻഡ് യു നെക്സ്റ്റ് ക്വസ്റ്റൻ വി ഹാവ് ഫിനിഷ്ഡ് ഓക്കെ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അപ്പം നെഗറ്റീവ് ക്വസ്റ്റൻ ഇണ്ടാകെ വരാം അപ്പൊ വി ഹാവ് ഫിനിഷ്ഡ് ഹാവ് ആണ് അവിടുത്തെ ഓക്സിഡറി വേബിൾ അപ്പം നോട്ട് ഹാവ് ഹാവ് ആരാണ് ഹാവ് യു ഹാവൻ ഹൈ ആണ് അല്ല ക്വസ്റ്റനിൽ വി ആണ് അപ്പം എന്താണ് ഹാവിൻ്റ് വി ഓക്കെ അതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ഡു ലൈക്ക് കോഫി നിനക്ക് കോഫി ശരിക്കും ഇഷ്ടമല്ലേ നിനക്ക് ശരിക്കും ഇഷ്ടമാണ് അപ്പം യു ഡു ലൈക്ക് കോഫി ഓക്കെ അപ്പോൾ ഡൂന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നെഗറ്റീവ് ആളെ ഇവിടെ കൊണ്ടു വരണം അപ്പോൾ എന്താണ് ഡു നോട്ട് അപ്പോൾ ഡോണ്ട് ഡോണ്ട് യു ഡോണ്ട് ആരാണ് ഡോ യു ഓക്കെ ഡോണ്ട് യു ഓക്കെ അത് കിട്ടിയല്ലോ സിംപിൾ ദേ വിൽ ഹെൽപ്പ് അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അവരെ സഹായിക്കും അവരെ സഹായിക്കുക അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അപ്പം എന്താണ് വിൽ വിൽ നോട്ട് നോട്ട് ദേ എന്നുള്ള സാധനം നോക്കിയോ വിൽ നോട്ട് ദേ ഇല്ല വിൽ നോട്ട് എന്നുള്ള സാധനം വരും നമ്മൾ വോണ്ട് നാക്ക് ഡേ ദില്ല വോണ്ട് ദേ നാക്കും എന്നോ ഓക്കെ അപ്പം നോക്കിയ ആൻസർ നോക്കിയാൽ നോട്ട് എന്ന് ഉപയോഗിക്കാറില്ല നെക്സ്റ്റ് നോക്കിയാൽ അലക്സ് ഇസ് ദേർ അലക്സ് അവിടെ ഉണ്ട് അല്ലയോ അപ്പം നോക്കിയാൽ അലക്സ് അവിടെ ഉണ്ട് അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻറ്റാ അലക്സ് ഇസ് ദേർ ഇസ് ഇൻ നമുക്ക് അലക്സ് എന്ന് പറഞ്ഞ പേര് ചിലപ്പം മെയിലും ഫീമെയിലും പൊതുവെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ കൂടുതൽ മെയിൻ നമുക്ക് ഇസിൻറ്റ് ഹി ഇസ് ഇൻറ്റ് ഹീം ഇസ് ഇൻറ്റ് അലക്സ് അപ്പം എന്താ ഇസ് ആണ് പോസിറ്റീവ് അപ്പൊ ഇസ് നോട്ട് അലക്സ് എന്ന് ചോദിക്കാം അല്ല ഇസ് നോട്ട് എന്നാണ് കുറച്ചുകൂടെ നല്ലത് ഓക്കെ ഹീം ഇനി നമുക്ക് എന്താണ് ഇറ്റ് ഇസ് ഇൻ ട്രെയിനിങ് ഇതെന്താണ് നെഗറ്റീവ് ആണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റൻ ഉണ്ടാകും ഓക്കെ ഇറ്റ് ഇസ് നോട്ട് ട്രെയിനിങ് മഴ പെയ്യുന്നില്ലല്ലോ പെയ്യുന്നുണ്ടോ അപ്പം എന്താണ് ഇറ്റ് 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 ആരാണ് ഇറ്റ്സ് നോട്ട് ഇറ്റ് അപ്പോൾ അതിന് നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ കണ്ടു നെക്സ്റ്റ് വി ഹാവ് നെവർ നോക്കിയേ ഈ നെവർ വന്നതുകൊണ്ട് തന്നെ എന്താണ് ഇത് നെഗറ്റീവ് ആയിട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും വി ഹാവ് നെവർ സീൻ ദാറ്റ് പോസിറ്റീവ് അല്ല നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ്റെ അപ്പോൾ നോക്കിയേ നമ്മൾ ഒരിക്കലും അത് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എന്താ ഹാവ് വി ഹാവ് വി നോക്കിയേ ഹാവ് വി അപ്പോൾ നോക്കിയാൽ അത് എഴുതിക്കോ ഹ് വി ഓക്കെ അത് സിമ്പിളായിട്ട് കിട്ടിയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ഡിൻ സ്റ്റഡി നീ പഠിച്ചിട്ടില്ലല്ലോ പഠിച്ചോ അപ്പോൾ എന്താണ് ഡിഡിൻ്റ അല്ലെ ഡിഡിൻ്റ് എന്ന് പറയുമ്പോൾ ഡിഡിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് എന്താണ് ഡിഡ് ആരാണ് നിന്നെപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഡിഡ് യു ഓക്കെ ഡിഡ് യു അത് മനസ്സിലായല്ലോ അങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ കുറച്ചുകൂടി യു വോണ്ട് ബി ലേ നീ ലേറ്റ് ആവൂലല്ലോ നോക്കിയേ ബോണ്ട് എപ്പോഴാണ് വരാ ബോണ്ടിന് നമ്മൾ പറഞ്ഞു ബില്ലോട്ട് വിൽ നോട്ട് അതിൻ്റെ പോസിറ്റീവ് എന്താണ് മക്കളെ അപ്പോൾ വില്ല്യു നീ ലേറ്റ് ആവൂലല്ലോ നീ ലേറ്റ് ആവൂല ആവുമോ അങ്ങനെ ചോദിക്കുന്നു ഓക്കെ അതും കിട്ടിയല്ലോ ഹി ഇസ് ഇൻറ്റ് ഇംഗ്ലീഷ് അപ്പോൾ ഇത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ് സംസാരിക്കും നമ്മൾ ഹി ഇസ് ഇൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന പോലെ ഹി ഇസ് ഇൻറ്റ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഓ ഒറിജിൻ തോ ഉദ്ദേശിക്കുന്നത് ഹി ഇസ് ഇൻറ്റ് ഇംഗ്ലീഷ് ഇസ് ഹി ഇസ് ഹി ഓക്കെ ഇസ് നോട്ട് ഇൻ ഡെ പോസിറ്റീവ് ആൻഡ് ഹി അങ്ങനെ തന്നെ ഇട്ടു ഓക്കെ അത് കിട്ടിയല്ലോ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും എല്ലാവരും ഞാൻ പറയുന്ന ഹോംവർക്ക് ക്വസ്റ്റിൻ എല്ലാവരും കമൻറ്റിൽ ആൻസർ ചെയ്യണം സോ നമ്മുടെ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം ഓക്കെ ഇപ്പോൾ അബ്ദുൽ കലാമും ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഉള്ളീൻ്റെ വിലനെ പറ്റിയെല്ലാം സംസാരിക്കുക മെസ്സിയും റൊണാൾഡോനെയും പറ്റിയിട്ട് എന്താണ് സംസാരിക്കുമ്പോൾ എന്താണ് റോട്ടിൽ ഭയങ്കര കുഴിയും കൊണ്ടു പോകണം സംസാരിക്കുക അല്ലെ ഫുട്ബോളിലുള്ള കാര്യമായിരിക്കും അല്ലേ അപ്പം അങ്ങനെ നിങ്ങൾ ചാപ്റ്റേഴ്സിലെ ക്യാരക്ടേഴ്സിന് അറിഞ്ഞ് അവരെന്തായിരിക്കും സംസാരിക്കുക എന്ന് ഏകദേശം ആ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും ഓക്കെ ഇപ്പോൾ ഗ്രാൻഡ് ഫാദറും നമ്മുടെ ഗ്രാൻഡ് സൺ എന്താണ് അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിൻട്രിയിൽ അവരെന്താണ് സംസാരിക്കുന്നത് അവര് നമ്മൾ പൊതുവേ എന്താണ് നമ്മുടെ ആ ഫൈറ്റ് അന്ന് ആ ചാപ്റ്റർ വന്ന ഫൈറ്റ് അല്ലേ മോങ്കോസും സ്നേക്കിനെ പറ്റിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഡൈനാമിക് ഒക്കെ ഓവർ വലിയ ലൈനും നമ്മുടെ ചെറിയ നാലഞ്ച് വാക്കൊക്കെ പിന്നെ ഒന്ന് വായിച്ചു നോക്കുക സെൻസ് ഉണ്ടാക്കുന്നുണ്ടോന്ന് ഓക്കെ ഇനി നമുക്ക് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ വന്ന കുറച്ച് കോൺവെർസേഷൻ്റെ സിക്സ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ഒന്നെങ്കിൽ നിങ്ങളോട് പറയും ഇതുകൊണ്ട് രണ്ട് ക്യാരക്ടേഴ്സ് നമ്മുടെ ചാപ്റ്ററില് രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഫുൾ കോൺവെർസേഷൻ നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ മൊത്തം ഉണ്ടാക്കണം അപ്പൊ ഇവിടെ മിക്കാലിയും ചൈനമാൻ ഫ്രം മെറ്റേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ആർ എക്സ്ചേഞ്ച് ആർ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് മിക്കാലി ഒരു ഡയലോഗ് പറഞ്ഞു അത് കഴിഞ്ഞു ചൈനമാൻ ചൈനമാൻ ഓക്കെ ചൈനമാൻ ഡയലോഗ് ഇതൊരു എക്സ്ചേഞ്ച് ആയിട്ടുള്ളൂ അങ്ങനെ ആർ എക്സ്ചേഞ്ച് ആയിട്ട് നിങ്ങൾ ചെയ്യണം ഓക്കെ അതാണ് നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഇവരുദ്ദേശം മൂന്ന് മൂന്ന് ഡയലോഗ് ആയിരിക്കും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറിയത്തിന് ഒരു എക്സ്ചേഞ്ച് സിമ്പിൾ ലൈൻസ് മതി ഓരോരോ ലൈൻ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന കാര്യമായിരിക്കണം നമ്മൾ പാലിന്റെ വിലയെ പറ്റിട്ടോ പത്രം വന്നില്ലല്ലോ രാവിലെ വന്നില്ല അങ്ങനത്തെ കാര്യമല്ല ഇവര് റെഫ്യൂജി ക്യാമ്പിലാണ് മിഖാലി മിക്കാലിന്റെ ബ്രദറിനെ പറ്റിയിട്ടും എങ്ങനെയാണ് അവർക്ക് അറിയുന്നതിനെ പറ്റിയിട്ടും ഈ ചൈനമാൻ ഹെൽപ്പ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കേണ്ടത് ഇത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവും നിങ്ങൾ അടുത്ത ഡയലോഗ് നോക്കിയിട്ട് മനസ്സിലാക്കണം എന്താണ് മുൻപ് വരേണ്ടതെന്ന് ഇവിടെ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ മൊത്തം ഡയലോഗ് ഫില്ല് ചെയ്യണം ഇതാണ് സിമ്പിൾ ആയിട്ട് ആറ് മാർക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഏതാണ് ജോൺസിൻ ാണ് അപ്പൊ അങ്ങനത്തെ കുറച്ചുണ്ട് ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ എല്ലാ വർഷം കാണുന്നത് സോ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റൻസ് ഒന്ന് പ്രാക്ടീസ് ഇപ്പൊ നോക്കിയേ മിക്കാലിയും മിക്കാലിസ് വെരി മച്ച് റിലീഫ് ഹെൽപ്പ് ഫ്രം ദൈന മാൻ ഭയങ്കര സന്തോഷം അല്ലെ സമാധാന

ഡിയർ സൺ വൈ ആർ യു ഓൾ അലോൺ അല്ലെ ഇവർ സംസാരിക്കുന്നത് ക്യാരക്ടറിന്റെ ആ കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആദ്യത്തെ ലൈവിൽ ചാപ്റ്റേഴ്സ് നമ്മൾ തീർത്തും ഓക്കെ ചാപ്റ്റേഴ്സ് അറിയില്ലെങ്കിൽ ചാപ്റ്റേഴ്സിന് ലൈവ് അല്ലെങ്കിൽ വീഡിയോ ഡെഫിനറ്റ്ലി കാണണം അല്ലാണ്ട് ഇത് നമ്മൾ എന്താ സംസാരിക്കേണ്ടത് മനസ്സിലാവില്ല അല്ലെ റേസിംഗ് കാറിനെ പറ്റിയിട്ടോ ആ സിനിമയെ പറ്റിയിട്ടോ ഒന്നല്ല സംസാരിക്കേണ്ടത് ഒരു റെഫ്യൂജി ക്യാമ്പിൽ സ്വന്തം അനിയൻ കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ചൈനമാൻ വന്ന് ഹെൽപ്പ് ചെയ്തതിന്റെ കാര്യം സംസാരിക്കുന്നത് അപ്പം മിക്കാലി പറയാ ഐ എം നോട്ട് അലോൺ മൈ ബേബി ബ്രദർ ബ്രദർസ് വിത്ത് മീ അല്ലേ ഹിസ് ടൈം ഈ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരിങ്ങനെ മൈ ബേബി ബ്രദർ ബ്രദർസ് ക്രൈം വിത്ത് മീ ഹി നോബിഡിസ് ഹെൽപിംഗ് മി മറ്റേ ഡയലോഗ് അല്ല പറയുന്നത് അത് സെപ്പറേറ്റ് ആകെ സ്പ്ലിറ്റ് മതി ഓ ഹൗ കം യു ഹാവ് സച്ച് എ യങ് ബേബി വിത്ത് യു എങ്ങനെ ഒരു തന്നെ വൈസി ക്രൈ ചോദിക്കാം അല്ലെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ എങ്ങനെയൊരു കുഞ്ഞു മൈ മൈ മദർ വാവി When my baby brother was born, I am traveling with the refugees, but they do not like us. അമ്മ മരിച്ചു പോയി എന്ന് പറയാം അപ്പോൾ ചൈനമാൻ വൈ വൈ ദേ ലൈക്ക് യു എന്ന് ചോദിക്കാം അല്ലേ വൈ ദേ ലൈക്ക് യു എന്നും കൂടി കുറച്ചും നല്ലതായി ഓക്കെ ക്രൈയിങ് ആ അപ്പൊ ഒരു ഡയലോഗും കൂടി വൈ ഡസ് ഡി ക്രൈ സോ മച്ച് എന്തുകൊണ്ട് കരയെന്നാല് ബികോസ് നോബി വാണ്ട്സ് ടു ഫീഡ് ഹിം കുഞ്ഞ് വാവേ അല്ലേ കുഞ്ഞു വാവിക്ക് ബർഗറും പീസൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂല കം വിത്ത് മൈ വൈഫ് വിൽ ഫീഡ് യുവർ ലിറ്റിൽ ബ്രദർ ഐ വിൽ ബി ഓണേഡ് ആൻഡ് റിയലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു വെഡ് ഹെൽപ്പസ് അല്ലെ വലിയ സന്തോഷേ ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇങ്ങനത്തെ എന്തെങ്കിലും ഈ കോണ്ടെക്സ്റ്റിൽ ഏകദേശം ഈ കഥ പോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക ഓക്കെ ഇനി നമുക്ക് ഈ ടൈപ്പ് നോക്കാം എങ്ങനെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവിടെ ടാഗിൽ നമ്മൾ പഠിച്ച കുറച്ച് റൂൾസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റിൻറ്റാക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് പോസിറ്റീവ് ക്വസ്റ്റിൻറ്റാ അത് സിമ്പിൾ പിന്നെ യെസ് ഓർ നോ ഒസ്റ്റൻ ആണെങ്കിൽ ഇഫ് ഓർ വെദർ ഉപയോഗിക്കാം നമ്മൾ അടുത്ത ലൈൻ വായിച്ചിട്ടാണ് കഴിഞ്ഞ ക്വസ്റ്റൻ ആൻസർ കേട്ടോ ജോൺസി പറയാണ് എക്സ്ക്യൂസ് മീ മേസിറ്റി ആർ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ സൂ പറയാണ് ഓഫ് ഓഫ് കോഴ്സ് കോഴ്സ് തീർച്ചയായിട്ടും എന്താ ബാക്കി പറയാ നിങ്ങൾ ഇവിടെ ഓഫ് ഓഫ് കോഴ്സ് കോഴ്സ് യു യു മേ മേ സിറ്റ് ഇരുന്നോളൂസ് അതാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്താണ് അവിടെ എഴുതാം ഓഫ് കോഴ്സ് യു 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 മേ 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 എന്ന് ഓഫ് ഓഫ് കോഴ്സ് കോഴ്സ് സിറ്റ് കാരണം അടുത്ത ഡയലോഗ് നോക്കി എന്തേലും ഇനി എഴുതണമെന്ന് താങ്ക് യു ഓൾ ദ ടേബിൾ സീം ടു ബി എൻഗേജ് ഇല്ല ഇതിലെ കഴിഞ്ഞ ഡയലോഗിനനുസരിച്ച് സു ഇവിടെ എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് പ്രത്യേകമായിട്ട് ജോൺസൺ ഒന്നും പറയുന്നില്ല ഓഫ് കോഴ്സ് ഇവിടെ ഇരുന്നോളൂ അതിനുള്ള മറുപടിയാണ് താങ്ക് യു ഓൾ ദ ടേബിൾസ് എല്ലായിടത്തും ഭയങ്കര തിരക്കം വന്നു ടേബിൾ ഒന്നും ഫ്രീ ഇല്ല സൂപ്പർ ദിസ് റെസ്റ്റോറൻറ്റ് ഇസ് ബിസി ത്രൂ ഔട്ട് ദ ഡേ അപ്പം ഇവിടെ ഉണ്ട് ഒരു ക്വസ്റ്റിനാണ് എൻഡ് ചെയ്യുന്നത് പക്ഷെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റിൻ അല്ലല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ക്വസ്റ്റിൻ ടാഗ് കേട്ടണം നോക്കിയേ സൂ ദിസ് റെസ്റ്റോറൻറ്റ് ഇസ് ബിസി ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റിൻ ടാഗ് എന്തായിരിക്കും ക്വസ്റ്റിൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും ഓക്കെ ഈ റെസ്റ്റോറന്റ് ബിസി ഫുൾ ഡേ അല്ലേ

നോക്കിയേ ഇസ് ഇൻ ദ എന്ന് ദസ്റ്റോറൻറ്റ് ഇസ് ഇൻഡിറ്റ് യെസ് ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഇൻ ടൗൺ അപ്പൊ ജോൺസി പറയുകയാണ് ഏറ്റവും വില കുറഞ്ഞു ഏറ്റവും അടിപൊളിയ റെസ്റ്റോറൻ്റ് ആണ് അപ്പൊ അടുത്ത സുഖ എന്താ പറയുന്നത് നമുക്ക് ഒരു ക്വസ്റ്റിനാണ് ഒരു ചോദ്യമാണ് അപ്പൊ നമുക്ക് അടുത്ത ഡയലോഗ് നമുക്ക് നോക്കാം ജോൺസിൻ്റെ അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റിൻ ഉണ്ടാക്കും നോക്കിയേ നോ 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 ഓർ എന്താ ഇഫ് ഇഫ് അല്ലെങ്കിൽ വെദർ വെദർ ഐ എ ടൂറിസ്റ്റ് അത് റിപ്പോർട്ടഡ് ും കൂടി റൂൾ അപ്ലൈ ചെയ്യാം നോ ഐ എം നോട്ട് എ ടൂറിസ്റ്റ് ഐ ഹാവ് കം ടു വർക്ക് അപ്പൊ ചോദിച്ചത് എന്താണ് സു എന്തായിരിക്കും ചോദിക്കുന്നത് ജോൺസി പറഞ്ഞ ഞാൻ ടൂറിസ്റ്റ് അല്ല എന്നാ അപ്പം സു എന്തായിരിക്കും അത്ര സിമ്പിൾ ഓർ നോ ആർ ആർ യു യു എ ടൂറിസ്റ്റ് സിംപിൾ അപ്പൊ നോ ഐ ആം നോട്ട് എ ടൂറിസ്റ്റ് ഐ ഹ് കം ഹിയർ ടു വർക്ക് ആൻഡ് സ്റ്റഡി പഠിക്കാനും ജോലി ചെയ്യാനും വേണ്ടിട്ടാ ഓ ഗുഡ് സോ ഐ ആ ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് വണ്ടർഫുൾ ഇഫ് യു ഡോൺ മൈൻഡ് ഡാ 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 കംപ്ലീറ്റ് ചെയ്യണം ബാക്കി നമുക്കൊന്നും അറിയാ ഡീപ്പ് ഫില്ലി ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ വളരെ സിമ്പിൾ ആണ് നമുക്ക് നോക്കാം അതിർത്തെ ഡയലോഗം ഷുവർ വിൽ ടേക്ക് ഷെയർഡ് അക്കോമഡേഷൻ നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും താമസിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ ഇഫ് യു ഡോൺ മൈൻഡ് താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്യാൻ വി ലുക്ക് ഫോർ ഷെയർഡ് അക്കോമഡേഷൻ ക്യാൻ വി ലിഫ്റ്റ് ടുഗെദർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്യാൻ ഐ സ്റ്റേ വിത്ത് യു എന്നല്ലേ അങ്ങനത്തെ ചോദ്യമായിരുന്നു അല്ലെ അങ്ങനെ അവർ ഷെയർ ചെയ്യും ഫ്ലാറ്റ് അപ്പൊ അതെന്താണ് ഷുവർ വണ്ടർഫുൾ ഇഫ് യു ഡോൺ മൈൻഡ് യു ഡോൺ മൈൻഡ് ക്യാൻ വി ലിഫ്റ്റ് ടുഗെദർ എന്ന് ചോദിക്കാം ക്യാൻ വി ലുക്ക് ഫോർ പ്ലേസസ് ടുഗെദർ ക്യാൻ വി ക്യാൻ യു ഷെയർ യുർ അക്കോമഡേഷൻ വിത്ത് മീ എന്ന് ചോദിക്കാം ഇഷ്ടമുള്ള ചോദ്യം അപ്പം ഞാൻ എന്താണ് ക്യാൻ ഐ സ്റ്റേ വിത്ത് യു കെൻ ഐ കെൻ ഐ സ്റ്റേ വിത്ത് യു എന്ന് അല്ലെങ്കിൽ ലിവ് വിത്ത് യു ലിവ് ഇൻ യോർ അപ്പാർട്ട്മെന്റ് അല്ലെ സ്റ്റേ വിത്ത് യു അല്ലെങ്കിൽ ഷെയർ യുവർ ഫ്ലാറ്റ് വിത്ത് യു എന്നൊക്കെ പറയാൻ ഐ സ്റ്റേ വിത്ത് യു ഓക്കെ ഓക്കെ വി വിൽ ടേക്ക് എ ഷെയ്ഡ് അക്കോമഡേഷൻ അല്ലെങ്കിൽ ലുക്ക് ഫോർ ഷെയർഡ് അക്കോമഡേഷൻ എന്ത് വേണമെങ്കിലും പക്ഷെ ഇവിടെ പോയിട്ട് ഓഫ് കോഴ്സ് ഇഫ് യു ഡോൺ മൈൻഡ് നാളെ ചിക്കൻ ബിരിയാണി ആയാലോ അങ്ങനെ ചോദിക്കരുത് കാരണം ആൻസറിനുസരിച്ച് ക്വസ്റ്റിൻറെ റെലവൻറ്റേക്ക് അപ്പൊ ആറ് മാർക്കും കിട്ടിയാലോ സിമ്പിൾ ആണല്ലോ ഞാൻ ഒരു ക്വസ്റ്റൻ കൂടി ചെയ്താൻസരാ ചൈനമാനും മിക്കാലി നമ്മള് ഫിലിൻ ബ്ലാങ്ക്സ് കോൺവെർസേഷൻ ക്വസ്റ്റിൻ്റെ ആകൊക്കെ വരും കേട്ടോ ആർ മാർക്ക് നോക്കാം നോക്കാം മൈ ഡിയർ ബോയ് വൈ ആർ യു ഐ ഫീൽ സോ ലോൺലി ഞാൻ തന്നെയായിരിക്കാം യു ആർ ഫ്രം ദ ദൂജി ക്യാമ്പ് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാകാം നീ റെഫ്യൂജി ക്യാമ്പിൽ നിന്നാണല്ലേ എപ്പോൾ നോക്കി ഇവിടെ ഇത് പോസിറ്റീവാണ് യു ആർ പോസിറ്റീവ് ആണ് പിന്നെ യുനെ പറ്റിയിട്ട് അപ്പം യു ആർ ഫ്രം ദ ദൂജി ക്യാമ്പ് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നെഗറ്റീവ് ആയിരിക്കും അല്ലെ അപ്പൊ ആർ എൻ യു ആറിന് നെഗറ്റീവ് ആക്കുന്ന ആറ് ആരാണ് എന്നെ പറ്റിയിട്ടാണോ അല്ല യു ആരാണ് മിഖാലി ആർ എൻ യു െ ഇതെന്താണ് നെഗറ്റീവ് ഓക്കെ അടുത്തെന്താണ് യെസ് അടുത്ത വയസ്സിൽ എന്താണ് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല നമുക്ക് നോക്കാം ഇറ്റ്സ് മൈ ബ്രദർ ഓൺ ദോൾഡർ ഇത് അതെ ബ്രദറാണ് ഇവിടെ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടോ ഹൂഇസ് ദാറ്റ് ആരാണ് അത് എന്തുകൊണ്ടാണ് കറയിന്ന് പറയേ അപ്പൊ നോക്കാം അപ്പം നമ്മുടെ നേരത്തെ കോൺവെർസേഷൻ പോലെ തന്നെയല്ലേ ഇത് നോക്കിയ ഹൂ ഇസ് ദാറ്റ്

ഐ കാൻ ടേക്ക് ഇം ടു മൈ മോം ബിക്കോസ് ഷീ ഇസ് നോ മോർമാരി ശരിക്കുകയാണ് ഓ നോ ഐ എം സോ സോറി ഇഫ് യു കം വി മീ എന്റെ കൂടെ വരികയാണെങ്കിൽ എന്താണ് അടിപൊളി മട്ടൻ ബിരിയാണി തരുന്നതാണ് അല്ല എന്താണ് ഐ ക്യാൻ ഹെൽപ്പ് യു നോക്കാം ഐ ക്യാൻ ആസ്ക് മൈ വൈഫ് ടു ഫീഡ് ഇം നാക്കാം ഐ ക്യാൻ ഹെൽപ്പ് യു ഐ ക്യാൻ ഹെൽപ്പ് യു മതി വളരെ സിമ്പിൾ അതിന് കറക്റ്റ് ആൻസർ ആണെന്ന് നോക്കിയത് നോ സർ താങ്ക് യു നോ സർ നോ സർ വേണ്ടാന്ന് പറയും അല്ലേ അപ്പം മിക്ക ചൈന മേംബറി ഡോണ്ട് വറി ബോയ് മൈ വൈഫ് ഐ ഫിൽ ഫീഡ് ദ ബോയ് അപ്പം മൈ വൈഫ് എന്താണ് ഫീഡ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇഫ് യു കം വിത്ത് മീ ഐ ക്യാൻ ഹെൽപ്പ് യു ഐ ക്യാൻ ഹെൽപ്പ് യു നോ അല്ലേ മീ ആൻഡ് മൈ വൈഫ് ക്യാൻ ഹെൽപ്പ് യൂന്ന് കൂടി ആക്കാം ഓക്കെ മൈ വൈഫ് ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് യു അല്ലെ മീ ആൻഡ് മൈ വൈഫ് അല്ലെ വൈഫ് മൈ വൈഫ് ആൻഡ് ഐ ആൻഡ് മൈ വൈഫ് എന്ന് പറയില്ല കേട്ടോ മൈ വൈഫ് ആൻഡ് മീ അല്ലേ മൈ വൈഫ് ആൻഡ് ഐ നമ്മളെ ഐ എന്നുള്ള രണ്ടാമത്തെ പറയുക ക്യാൻ ഹെൽപ്പ് യു അത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ നോ സർ താങ്ക് യു ഡോൺ വറി മൈ വൈഫ് വിൽ ഫീഡ് ദ ചൈൽഡ് അത് മിക്കാലി പറയാ താങ്ക് യു ദാറ്റ് വിൽ ബി ദാറ്റ് ബി ട്രൂലി ഹെൽപ്ഫുൾ എന്ന് പറയുമല്ലേ താങ്ക് യു അല്ലേ താങ്ക് യു ദാറ്റ് റിയലി ഹെൽപ്ഫുൾ ദാറ്റ് വിൽ ബി ബി റിയലി ഹെൽപ്ഫുൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഡയലോഗ് എന്താ ഐ വിൽ ബി റിയലി ഓൺ ആൻഡ് ഇഫ് യുഡ് ഹെൽപ് മീ അല്ലേ റിയലി ഹെൽപ്ഫുൾ താങ്ക് യു ഫോർ ബീങ് സോ കൈ ഇഷ്ടമുള്ള ഡയലോഗ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി ഇട്ടിട്ടുണ്ട് സി ഇവിടെ നോക്കിയ ഇവിടെ അച്പ്റ്റർ ആണ് ആ ലേണിംഗ് ദ ഗെയിം ബൈ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ സച്ചിൻ ടെണ്ടുൽക്കർ അച്റും സച്ചിൻ ഫാദർ സ്പോക്ക് ടു സച്ചിൻ അബൌട്ട് എ സ്റ്റെയിൻ സ്കൂൾ പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് ഫാദർ ആ ഡയലോഗ് നിങ്ങളുടെ ഹോംവർക്ക് ഓക്കെ ഇത് നിങ്ങളുടെ ഹോംവർക്ക് നിങ്ങളുടെ ഹോംവർക്ക് നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും പോകാണോ ചെയ്യേണ്ടത് അല്ല നിങ്ങൾ എവിടെയാണ് നമ്മുടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ നിങ്ങള് കമന്റ്സ് എക്സലൻസ് നിങ്ങൾ ഒന്നും മടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവർ തമ്മിലുള്ള ഡയലോഗ് സിമ്പിൾ വാക്കുകളിൽ സിമ്പിൾ കാര്യങ്ങൾ എന്തിനെ പറ്റിയിട്ടായിരിക്കും സംസാരിച്ചത് സ്കൂൾ മാറുന്നതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് അത് നിങ്ങൾ എല്ലാവരും എന്താണ് കമന്റ് ചെയ്യുക ഓക്കെ കമന്റ്സിൽ അറിയിക്കുക ആൻഡ് ഈ നോട്ട്സ് മൊത്തം വേണമെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക രാത്രി ഏഴരയ്ക്ക് ലൈവ് ഉണ്ട് റൈറ്റിംഗ് ഗ്രാമറിൽ അവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക എന്തായിരിക്കും ഈ കോൺവെർസേഷൻ നടക്കുകയാണ് ഈ നോട്ട്സ് മൊത്തം കിട്ടുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ സി യു അതർ വീഡിയോ